ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ അതിസുന്ദരിയായ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ പ്ലാന്റിൻ്റെ പേര് ക്രിനം ഏഷ്യാറ്റിക്കം എന്നാണ്. വളരെ വലിയ ലീഫോട് കൂടിയ തിങ്ങി നിറഞ്ഞ ചെടിയാണിത്. ഒരു എവർഗ്രീൻ പ്ലാന്റ് എന്നും നമുക്ക് ഈ ചെടിയെ പറയാം. ഈ ചെടിയുടെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വെള്ള നിറത്തിൽ കുലകളായാണ് ഇത് കാണപ്പെടുന്നത്. ഒരു ക്രൗണിൻ്റെ രൂപത്തിലാണിത് കാണുന്നത്. മറ്റു സീസണുകളെ അപേക്ഷിച്ച് വേനൽക്കാലത്താണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത്. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത, ഇപ്പം ഇതിൽ പൂക്കൾ വിരിഞ്ഞു വരുമ്പോൾ നല്ലൊരു മണമാണ് ഉണ്ടാവുക കേട്ടോ. ഈ പൂക്കൾ സ്മെൽ ചെയ്താലും നമുക്കത് അറിയാൻ സാധിക്കും. ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ ചെടിയുടെ അടിയിൽ പുതിയ തൈകൾ വന്നിട്ടുണ്ടാവും. ആ തൈകൾ നമുക്ക് പറിച്ചെടുത്ത് ചട്ടിയിലേക്ക് നടാം, അല്ലെങ്കിൽ നിലത്തോട്ടോ നടാം. അതല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടായിരിക്കും. ഈ പ്ലാന്റ് മുഴുവൻ പറിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു സൈഡ് ഭാഗം മാത്രം കുഴിച്ചെടുത്താൽ ഒരു ബൾബ്, അതായത് ഒരു കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങ് നമുക്ക് പറിച്ചെടുത്ത് അത് നട്ടുപിടിപ്പിച്ച് പുതിയ തൈകൾ വളർത്തിയെടുക്കാം. അധികം സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല ഈ ചെടിക്ക്, എന്നാലോ അധികം വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല. വളരെയധികം സുന്ദരിയായിട്ടുള്ള ഈ പ്ലാന്റിനെ നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്തിയെടുക്കാം. അധികം കെയറൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ ആ ചെടി വർഷങ്ങളോളം നിൽക്കും. അപ്പം അത്രയും കാലം തന്നെ നമുക്കത് പൂക്കളും തരുന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ ക്രിനം ഏഷ്യാറ്റിക്കം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.